ചതുരംഗം 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 അകലെ നിന്നും അരികിലേക്ക് അണഞ്ഞൊരാത്മശംഖുലി ചതുരംഗം കളങ്ങളിൽ കരുക്കളിൽ വിടർന്ന സ്വപ്ന ചാരുത ചതുരംഗം ചടുലത ചതുരത ചപലരഹിത ചാരുത ആനയ്ക്ക് രണം ഉറുമ്പിന് മരണം എന്നൊരു ചൊല്ലുണ്ട്. ആനകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ചതഞ്ഞു മരിക്കുന്നത് ഉറുമ്പുകളാണ്. അധികാരത്തിന്റെ ദുശാസന അവതാരങ്ങൾ പരസ്പരം മല്ലിടുമ്പോൾ ശബ്ദിക്കാൻ കഴിയാത്ത പാവപ്പെട്ടവരുണ്ട്. ഈ ലോകത്ത് ജീവിച്ചു പോയി എന്ന ഒറ്റ കുറ്റം കാരണം അല്ലെങ്കിൽ അത് തെറ്റായി കരുതി അവരെ സംസാരിക്കാൻ കഴിപ്പിക്കാത്ത നമ്മുടെ ഈ സമൂഹത്തിനെതിരെ സംസാരിക്കാൻ കഴിയുന്ന വാക്കുകളുടെ ശക്തിയുമായി അടുത്ത ഒരു മത്സരത്തിന്റെ കൂടെ തിരശ്ശീല വരുന്നു. സ്വാഗതം. ഇന്നത്തെ വിധികർത്താക്കളെ പരിചയപ്പെടാം. രചനയിൽ കാൽപ്പനിക ലോകത്തും അഭിനയത്തിൽ ശൃംഗാരവും ഹാസ്യവും എല്ലാം കൂട്ടിക്കലർത്തി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹം ബി ഹരികുമാർ. യുവസാഹിത്യകാരി, എസ് എൻ കോളേജിലെ അധ്യാപികയുമായ ഡോക്ടർ ടി അനിതാകുമാരി. അതുപോലെ ഉള്ള മത്സരമല്ല, കലാശക്കളിക്ക് തിരഞ്ഞെടുക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന മത്സരമാണ് ഈ. ഓപ്പൺ വേദിയിൽ നടക്കുന്ന കലാലയ ചതുരംഗത്തിന്റെ അവസാന റൗണ്ട് മത്സരത്തിന് മുമ്പുള്ള അവസാന മത്സരത്തിലെ മത്സരാർത്ഥികളെ പരിചയപ്പെടാം. ആദ്യ ടീം അംഗം, ടീം എ. എന്റെ പേര് ശ്രീചിത്രൻ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്ന്. ഞാൻ രമ്യ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്ന് വരുന്നു. ടീം ബി. എന്റെ പേര് സജി, ഞാൻ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്ന്. ടീം സി. എന്റെ പേര് സുപ്രിയ, ഗവൺമെന്റ് കോളേജ് ടു. എന്റെ പേര് വിശ്വപ്രസാദ്, ഗവൺമെന്റ് കോളേജ് ടു. വിഷ്ണുപ്രസാദും കൂട്ടരും തയ്യാറാണെങ്കിൽ ആദ്യ റൗണ്ട് ഒരു നിമിഷം മാത്രം. നിയമം ഇവർക്ക് വ്യക്തമാണ്, പക്ഷെ ഒരിക്കൽ കൂടെ പറയാം, ആകസ്മികമായി ലഭിക്കുന്ന ഒരു വിഷയത്തെ പറ്റി നിങ്ങൾ 60 നിമിഷം മലയാളത്തിൽ മാത്രം സംസാരിക്കുക. വാക്കുകൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ വാക്കുകൾ മുഴുവിപ്പിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ആദ്യ വിഷയം സംസാരിക്കുന്നത് ടീം എ ആണ്. ടീം എ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തടസ്സം ഉണ്ടാകും, ടീം ബിക്ക് തടസ്സം വിളിക്കാം. തടസ്സവാദം ശരിയാണെങ്കിൽ 5 മാർക്ക് ലഭിക്കും, തടസ്സവാദം തെറ്റാണെങ്കിൽ ടീം എക്ക് മാർക്ക് ലഭിക്കും. ആദ്യ വിഷയം സംസാരിക്കുന്ന ടീം എ ആണ്. യൗവനം കഴിഞ്ഞാൽ വനം നന്ന്. ഭാവിക്കയില്ല മകനെന്ന് നിന്നെ ഞാനും തീവച്ചുകൊണ്ട് കത്ര പിതൃസ്മരണയ്ക്ക് നീ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ പോലുള്ള ദ്രവതി കവികൾ നമ്മുടെ ലോകത്ത് നിന്ന് തിരിഞ്ഞു പിരിഞ്ഞു പോകാം. നമ്മെ കൊണ്ട് എത്തിക്കുന്നത് വൃദ്ധസദനങ്ങളിലേക്കാണ്. വയസ്സായവരെ കൊണ്ടാണ് ഇന്നത്തെ വീട്ടിൽ എല്ലാവർക്കും. യവനം എന്ന വിഷയത്തെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് വൃദ്ധസദനങ്ങളെ കുറിച്ചാണ്. വയസ്സായവരാണ് ഇന്നത്തെ വീട്ടിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ എന്നാണ് ഈ ലോകം തിരിച്ചറിയുന്നത്. പക്ഷെ വയസ്സായവരെ കൊണ്ട് ഈ ലോകം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഈ യൗവനം. യവനം കഴിഞ്ഞാൽ വനം നന്ന എന്ന വിഷയത്തെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് ഈ വൃദ്ധസദനങ്ങൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തന്നെ ഈ വിഷയം വളരെ പ്രസക്തമാണ്. 10 പോയിന്റുകൾ നിങ്ങൾ സ്വന്തമാക്കുന്നു. രണ്ടാമത്തെ വിഷയം, എന്തും പൂട്ടിവെക്കുന്ന സ്വഭാവമുള്ളവരാണ് മനുഷ്യർ. പറവകളാണെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് ഏതെങ്കിലും ഒരു മരത്തിൽ കൂടുവെക്കുന്നു. മനുഷ്യൻ എല്ലാം പൂട്ടിവെക്കും, അതുകൊണ്ട് അടുത്ത കാലത്തിൽ ഒരു പൂട്ടും കൂടെ വരാൻ സാധ്യതയുണ്ട്. ശവപ്പെട്ടിക്ക് പൂട്ട് ആവശ്യമുണ്ട്. ശവപ്പെട്ടിക്ക് എന്തിനാണ് പൂട്ട്? ഉറങ്ങാൻ കിടക്കുമ്പോഴും. പട്ടിൽ പോകുന്ന ജടത്തെയും നാം പട്ടണത്തെ എടുത്തു വെക്കുമെന്നതാണ് സത്യസന്ധമായ ഇന്നത്തെ ഒരു ലോകത്തിലെ ഒരു വസ്തുത. ഇത്തരത്തിലുള്ള ഒരു ലോകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായും
തന്നെ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് തീർച്ചയായും ഈ ലോകത്തിൽ എന്തിനാണ് പൂട്ടിയെന്നുള്ള ഈ സമകാലിക പ്രശ്നം നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ശവപ്പെട്ടി പോലും കമ്പോളവൽക്കരണവും അതിന്റെ പേരിൽ പണം സമ്പാദിക്കുന്ന ആൾക്കാരും ശവപ്പെട്ടിക്ക് എന്തിനാണ് പൂട്ട എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം എന്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓർമ്മ എന്തിനാണ് പൂട്ട എന്നുള്ള വിഷയം ശരിക്കും ഇന്നത്തെ സമകാലിക പ്രശ്നമാണ്. കാരണം ഇന്ന് എല്ലാവരും എല്ലാം കക്കുന്ന സ്വഭാവമുള്ളവരാണ്. പണം എന്നുള്ള ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ശവപ്പെട്ടിക്ക് പൂട്ട അത്യാവശ്യമാണെന്ന് ഞാനിവിടെ വ്യക്തമായി സ്ഥിരീകരിക്കുന്നു. കാരണം ഇവിടെ ശവപ്പെട്ടിക്ക് പോലും പൂട്ടില്ലെങ്കിൽ നമ്മൾക്ക് ശവപ്പെട്ടിക്ക് എന്തിനാണ് പൂട്ട എന്നുള്ള വിഷയത്തിൽ നമുക്ക് ാണ് പകൽ ഉറങ്ങുന്ന പെണ്ണും രാത്രി ഉറങ്ങുന്ന പട്ടിയും വിശ്വസിക്കാൻ കൊള്ളില്ല. രാത്രി ഉറങ്ങുന്ന പട്ടിയും പകൽ ഉറങ്ങുന്ന പെണ്ണും ഒരുപോലെയാണ്. കാരണം സ്ത്രീ വീടിന്റെ ഐശ്വര്യവും അതേമാതിരി വിളക്കുമാണ്. അതുകൊണ്ട് സ്ത്രീ രാവിലെ കിടന്നിറങ്ങി സ്ത്രീ എങ്ങനെ ആവർത്തിക്കരുത്. പകൽ ഉറങ്ങുന്ന നായും രാത്രി ഉറങ്ങുന്ന നായയുടെ ഏറ്റവും കൂടുതൽ ആവശ്യം രാത്രിയാണ്. അതുപോലെ തന്നെ സ്ത്രീയുടെ ആവശ്യം പകലാണ് എന്നുള്ളത് വിഷയത്തിൽ തെറ്റുണ്ട്. രാത്രി ഉറങ്ങുന്ന നായും പകൽ ഉറങ്ങുന്ന സ്ത്രീയും ഒരുപോലെയാണ്. ജീവിതത്തിലെ എല്ലാ സമയത്തും തന്നെ പ്രസക്തമായ ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുത്തതിൽ ഞാൻ ആദ്യമായി ജൂറി അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് കാല്പനികമായ ഒരു ലോകത്ത് നിന്ന് ചിന്തിക്കുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും രാത്രി ഉറങ്ങുന്ന നായും അതേപോലെ തന്നെ പകൽ ഉറങ്ങുന്ന പെണ്ണും ഒരുപോലെയാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇന്ന് എല്ലാവരും സീരിയലിനും ടിവികൾക്കും മുന്നിൽ ഏറ്റവും കൂടുതൽ പകൽ ഉറങ്ങുന്ന പെണ്ണും രാത്രി ഉറങ്ങുന്ന നായും എന്തായാലും ഒരുപോലെയല്ല ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും ഈ ലോകത്ത് പകലുറങ്ങുന്ന സമയം പൂർത്തിയാകുന്നു. 10 പോയിന്റ് ഇപ്പോ ഈ ടീം സ്വന്തമാക്കുന്നതോടുകൂടി ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത റൗണ്ടിലേക്ക് നാം എത്തുന്നു. പത്മവ്യൂഹം. ലോകത്ത് ഉള്ള പ്രേക്ഷകരോടുള്ള ഒരു ചോദ്യമാണ്. ഒരു 60 നിമിഷം, വെറും 60 നിമിഷം നിങ്ങൾക്ക് മലയാളം മാത്രം സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നാം ഇവരുമായി ഒരു അഭിമുഖത്തിൽ ഏർപ്പെടുകയാണ്. 60 നിമിഷം ഇവർ മലയാളത്തിൽ മാത്രം സംസാരിച്ചാൽ നിങ്ങൾ വിജയിക്കും. റെഡിയല്ലേ? എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് പദമോ മറ്റ് പദങ്ങളോ പറഞ്ഞാൽ നിങ്ങൾ ഈ റൗണ്ടിൽ നിന്ന് പുറത്താവും. റോഡിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, വളരെ തിരക്ക് പിടിച്ച റോഡ്, താങ്കളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞു, ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഔട്ട് ആവും. ഒരുപാട് വാഹനങ്ങളുണ്ട്, ഒന്ന് പെട്ടെന്ന് എന്തൊക്കെ വാഹനങ്ങളാണെന്ന് പറയും. കമ്പനിയുടെ പേര് വേണമെങ്കിലും പറഞ്ഞോ. എന്താണ് പ്രഹരിത ഇരുചക്ര ശകടങ്ങൾ ഒരുപാടെണ്ണം ഇങ്ങനെ റോട്ടിലൂടെ. നിങ്ങളുടെ അടുത്തിരുന്ന വ്യക്തിനെ തടസ്സം വിളിച്ചു. നിങ്ങളുടെ ടീം റൗണ്ടിൽ ടീം ബി റെഡി അല്ലേ? നിങ്ങൾ തയ്യാറാണ്? താങ്കളെ ഒരു ബേക്കറി റിപ്പോർട്ട്, ഒരു ബേക്കറി റിപ്പോർട്ട്. ബേക്കറിയിൽ പോയി ഒരുപാട് മധുര പലഹാരങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് വെറുതെ വിതരണം ചെയ്യും. വാങ്ങിച്ചു കൊണ്ടുപോയിക്കോളൂ. 5 മധുര പലഹാരങ്ങൾ വാങ്ങിക്കണം. സമയം ആരംഭിക്കുന്നു. ബേക്കറിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. മലയാളത്തിൽ സാധനങ്ങൾ വാങ്ങി വാങ്ങിച്ചു പൊതിഞ്ഞു. അങ്ങനെ ഈ കവർ ഉള്ളത് വാങ്ങിക്കോ, കവർ ഇല്ലാത്തത് വാങ്ങിക്കോ, ലൂസ് വാങ്ങിക്കോ, അത് കവറിൽ വാങ്ങിക്കോ. പെട്ടെന്ന് പറയും, പൊതിഞ്ഞു വാങ്ങിക്കും. അതാണ് ലൂസ് ആയിട്ട് വാങ്ങിക്കോ, എന്തായാലും പൊതിഞ്ഞ അയാൾ തരത്തുള്ളൂ. അത് ലൂസിൽ വാങ്ങിക്കോ, അത് കവറിൽ വാങ്ങിക്കോ എന്നാണ് ചോദിച്ചത്. പാക്കറ്റ് മുട്ടായി വാങ്ങിക്കും. എന്നിട്ടായിരിക്കും അത് പൊതിഞ്ഞത്? പേപ്പറിലിട്ടാണ്? കുറച്ചുകൂടെ ക്വാളിറ്റി വരട്ടെ. നല്ല മുട്ടായി വാങ്ങിക്കും. നൂലുമുട്ടായൊക്കെ നമ്മൾ 2nd class പഠിക്കുമ്പോ വാങ്ങിച്ചത്. നിങ്ങളും ഈ റൗണ്ടിൽ നിന്ന് ഔട്ട് ആവുന്നു. തിരുനാള് വീണപ്പോ സുപ്രിയ കൈയടിച്ചു. ഒരു സുപ്രിയ നമുക്കൊരു മിനിസ്റ്റർ ആക്കാം, മന്ത്രിയാക്കാം, PWD മിനിസ്റ്റർ. സുപ്രിയ എന്തെല്ലാം കാര്യം ചെയ്യും? PWD താങ്കളുടെ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് മന്ത്രിയാക്കിയതേ ഉള്ളൂ. ഇപ്പൊ ആക്കിയതേ ഉള്ളൂ. എന്താ ഹൈവേ, എത്ര ഹൈവേ വരും? പെട്ടെന്ന് പറ 4-5 എണ്ണമെങ്കിലും ഞാൻ ഉണ്ടാക്കും. എന്തുണ്ടാക്കും? ഈ നടപ്പാതകളെ, നടപ്പാതകൾ ഉണ്ടായിട്ട് കാര്യമല്ലല്ലോ. നമ്മളെ മനുഷ്യൻ നടക്കാറില്ല, എല്ലാ വാഹനങ്ങളിലാണ് പോകുന്നത്. 4 ചക്രങ്ങൾക്കും 2 ചക്രങ്ങൾക്കും പോകുവാനുള്ള വഴി. പിന്നെ ബാക്കി ലോറിയും പ്ലെയിനും ഒക്കെ ഏതുവഴി പോകും? അതിനും 4 ചക്രങ്ങളുണ്ട്. ഓക്കെ, പാത റെഡി. ഇനി എങ്ങനെയാണ് ഈ പാത റെഡിയാക്കുന്നത്? പെട്ടെന്ന് പറയാം. അതിനൊരു എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണ്ടേ? നിയമസഭയിൽ എന്തോ ഓർഡിനൻസ് കൊണ്ടുവരണം. പെട്ടെന്ന് പറയും. കുറെ കടലാസുകളെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് എവിടെ കൊണ്ടുവയ്ക്കണം? മുന്നിൽ ഞാൻ അത് വെക്കും. അവര് അതിനകത്ത് അവരുടെ സീലി, പേര്, അവരുടെ ഈ അഡ്രസ്, അവരുടെ ഈ വിലാസം, പിന്നെ അവരുടെ ജാതിയൊക്കെ വേണോ? കാരണം ഇതൊരു നടപ്പാതയുടെ കാര്യല്ലേ. അതുകൊണ്ട് പേപ്പർ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് ഞാൻ അറിയണ്ടേ? എന്തൊക്കെ ചെയ്യും എന്ന് പറയും. പെട്ടെന്ന് എന്തൊക്കെ ചെയ്യും? വാഗ്ദാനം പറയും.
ഒരു മന്ത്രി ഇത്രയും ശ്രമിക്കേണ്ട കാര്യമില്ല. മന്ത്രിക്ക് വാഗ്ദാനങ്ങൾ നൽകുക, പറഞ്ഞോളൂ. പി ഡബ്ല്യു ഡി വേറൊന്നും ചെയ്യത്തില്ലേ? എനിക്ക് മറ്റേ അണ്ടർഗ്രൗണ്ട് ട്രെയിനോ അങ്ങനെ എന്തൊക്കെ വരുന്നു സമയം പൂർത്തിയാകുന്നു. സുപ്രിയയോട് കൂടുതൽ സംസാരിച്ച പ്രതിഭാണ്. താങ്കളോട് കൂടുതൽ സംസാരിക്കാതെ താങ്കൾ മാത്രമായിരിക്കും. റെഡിയാണോ? റെഡിയാണോ? ഒരു ചോദ്യം ചോദിച്ചോ. ഓക്കെ, പറഞ്ഞു തന്നല്ലോ. താങ്കൾ ഒരു ഇലക്ഷൻ കമ്മീഷണർ ആക്കി. താങ്കളുടെ ഒന്ന്, ഞാൻ അതിനുള്ള ആൾക്കാരെ നിയോഗിക്കും ആദ്യം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളുന്ന എനിക്ക് വാക്ക് അറിയില്ലെന്ന് ഞാൻ ഈ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മാത്രമല്ല, സംസാരിക്കാതിരുന്നാലും ഈ റൗണ്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവസാന ടീം ഈ റൗണ്ടിൽ നിന്ന് പുറത്താകുന്നു. നാം എത്തുന്നു അടുത്ത മേഖല, വിവാദം. നമ്മുടെ നാട്ടിൽ ചർച്ചകൾ ഒരുപാട് നടക്കാറുണ്ട്. പലപ്പോഴും ചർച്ചയ്ക്ക് ഒടുവിൽ ഒരു ഉത്തരം കിട്ടാറുമില്ല. ഇവിടെ ഉത്തരം കിട്ടുമോ എന്ന് നോക്കാം. ഇതൊരു ചർച്ചയാണ്, ചർച്ചയ്ക്കുള്ള വിഷയം തയ്യാറാണ്. ഈ ചർച്ചയിൽ നന്നായി പങ്കെടുക്കുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കിട്ടുന്നത്. പെണ്ണെഴുത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പെണ്ണെഴുത്ത് ആണെഴുത്ത് എന്ന് ഒന്നുണ്ടോ എന്നതാണ് ആദ്യം. 15 സെക്കൻഡ് വീതം ഓരോരുത്തരുടെയും അഭിപ്രായം പറയാം. നിങ്ങളുടെ ടീമിന്റെ അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും ആണെഴുത്ത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ എല്ലാ സാഹിത്യകാരന്മാരും ആണുങ്ങളാണ്. ഷേക്സ്പിയർ, ഷെല്ലി, കീറ്റ്സ് തുടങ്ങി കാളിദാസൻ വരെ ഭാരതീയത്തിലെ ഒരു പെണ്ണെഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെണ്ണ് സ്ത്രീ കുടുംബത്തിന്റെ ഏറ്റവും ആണികൾ എന്ന് പറയുന്ന സ്ത്രീയാണ്. ആ സ്ത്രീയെ കുറിച്ച് സംസാരിക്കാൻ അവിടെ അവളുടെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയുക എന്നുള്ളതും സ്ത്രീയുടെ പ്രത്യേക കഴിവാണ്. അതിനാൽ തന്നെ സ്ത്രീ എന്നത് ഇന്നത്തെ നൂറ്റാണ്ടിൽ പെണ്ണെഴുത്ത് ആണെഴുത്ത് എന്നൊരു വ്യത്യാസം ആവശ്യമില്ല. കാരണം ലളിതാമി അവർ തന്നെ അന്തർജനത്തിന്റെ കവിതകൾ ഓരോരുത്തരുടെ കൃതികളും വായിച്ചിരുന്നത്. ലളിതാംബിക അന്തർജനം, ലളിതാംബിക അന്തർജനത്തിന്റെ ഓരോ കൃതികൾ വായിച്ചിരുന്നത് പെണ്ണെഴുത്ത് ആണെഴുത്ത് എന്നുള്ള വിവർജനം കണ്ടുകൊണ്ടല്ല ഓരോരുത്തരും വായിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ നമ്മൾക്ക് നല്ല ജ്ഞാനപീഠം കിട്ടിയ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് പുരുഷന്മാരായിരുന്നു. അത് പക്ഷേ കലാസൃഷ്ടിയിൽ ഏത് കവിതയും ജനങ്ങൾ രണ്ടു കൈനീട്ടി സ്വീകരിക്കുന്നതാണ്. അതാണ് ഭാര്യയുടെ കാര്യം. അത് ആണെന്നോ പെണ്ണെന്നോ കലി ആണെന്നോ പെണ്ണെന്നോ തന്നെ കലയുടെ കാര്യത്തിൽ വ്യത്യാസം കാണുന്നത് ശരിയല്ല. കാരണം ശബ്ദമല്ലാത്തതുകൊണ്ടാണ് സ്ത്രീയെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട വിഷയങ്ങളും അവര് ഫെമിനിസത്തിന്റെ ഒരു ഭാഗമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീയെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട വിഷയങ്ങൾ നമുക്കുള്ളത്. അങ്ങനെ സ്ത്രീയെ പറ്റി മാത്രം സംസാരിക്കേണ്ട ആവശ്യമില്ല സർ. കാരണം ലോകത്തിലെ പ്രസിദ്ധരായ എല്ലാ ഫെമിനിസ്റ്റുകളും ശരീരത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആത്മാവിൽ നിന്നാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കലയുടെ കാര്യത്തിൽ ആണെന്നും പെണ്ണെന്നും വ്യത്യാസം ശരിയല്ല. കാരണം ഈ സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ടുപേരും അവരുടേതായ കലാസൃഷ്ടികളാണ് പ്രശസ്തത. അതിനാൽ അവർ സ്ത്രീ എന്ന പുരുഷനെന്ന കൊണ്ട് പെണ്ണെഴുത്ത് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ആണെഴുത്തുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ഇപ്പോഴും കിട്ടിയില്ല. എന്തായാലും ചർച്ച തുടരട്ടെ. നാം അടുത്ത മേഖലയിൽ എത്തുന്നു. കൂടുമാറ്റം. നാം നിത്യജീവിതത്തിൽ കാണുന്ന പല വ്യക്തികളും ഉണ്ടാവും. അവർക്ക് പല മാറ്റങ്ങളും പല തരത്തിലായിരിക്കും അവർ. അവരെ നമുക്കൊന്ന് കാണാം. ഇവർ മറ്റു വ്യക്തിയായി മാറും. പ്രതി ഭാഗ്യപേടകവുമായി വരും. നമ്മുടെ ജൂറി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഇത് ഒരു മോക്ക് പ്രസ് ആണ്. പക്ഷെ മലയാളത്തിൽ കൂടുമാറ്റം എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര്. നിങ്ങൾ മിശ്ര വിവാഹിതരാണ്. അല്ല, ഈ മിശ്രവിവാഹം കഴിക്കാനുള്ള കാരണം എന്താ? സാഹചര്യം അതിപ്പോ നമ്മളെന്താ കാരണം വെച്ചാല് നമ്മളൊരു തെങ്ങേറ്റക്കാരനായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ തെങ്ങുമ്പ് കയറിയിട്ട് നമ്മളെ ഈ മനയിന്റെ മുകളിലത്തെ തെങ്ങുമ്പ് കയറലാണ് പ്രധാന പരിപാടി. അപ്പൊ തെങ്ങുമ്പ് കയറി ഇരുന്നപ്പോ ഈ കിളിവാതിലെ കൂടെ ഇങ്ങനെ മരക്കത്തിൽ പെൺകുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വല്ലാത്തൊരു താല്പര്യം. ഞാൻ നേരം നോക്കിയിരുന്നു ഈ മുഖം. എനിക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. അല്ലാതെ ഞാൻ എന്താ പറയണത്? സംഭവിച്ചു എന്ത് സംഭവിക്കാനാ സാറേ? നമ്മള് മെല്ലെ ഒരു ദിവസം രാത്രി ഇങ്ങനെ ചെന്ന് നിക്കുമ്പോ സബൂറായിട്ട് ഇവിടെ ഇറങ്ങിയെന്ന് അതിൽ നമ്മള് സലാമത്തായി. ഇപ്പൊ എന്നിട്ട് ജീവിതം എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോ? ജീവിതം ഞങ്ങള് വളരെ നന്നായി ആസ്വദിക്കുകയാണ് ഇപ്പൊ. ആഹാരക്രമത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോഴി ബിരിയാണി, പത്തിരി, ചപ്പാത്തി, പൊറോട്ട അങ്ങനത്തെ. പക്ഷേ ഞാൻ വെച്ചു കൊടുക്കണത് ഒക്കെ കഴിക്കാറില്ലേ? അല്ല, അത് കഴിക്കാറില്ല. അത് നമ്മൾ കഴിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല. പക്ഷെ വേറെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടാതെ വരുമ്പോ സാഹചര്യം വന്നാലും അല്ല, ഉണ്ടാക്കി തരാൻ പൊതുവെ ഇല്ല. ഇത് വെറുതെ ഇങ്ങനെ കുറെ സാധനം ഉണ്ടാക്കി പറയാണ്. ചിലതൊക്കെ ചില ആൾക്കാരിങ്ങനെയാണ്. വീട് കത്തുമ്പോഴും അത് അണയ്ക്കാനല്ല, വീട് കത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അത്തരത്തിലൊരു വ്യക്തിയാണ് എന്റെ അടുത്ത് നിൽക്കുന്നത്. നിങ്ങൾ ഈ കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ക്യാന്റീൻ നടത്തുന്ന ദമ്പതിമാരാണ്.
ഹോട്ടൽ ദമ്പതിമാർ. ഈ കോളേജിൽ ക്യാൻറ്റീൻ നടത്താൻ കോളേജ് അന്തരീക്ഷം തെരഞ്ഞെടുത്ത കാര്യം എന്താ? കോളേജിലാവുമ്പോ കുട്ടികളെ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പൊ എങ്ങനെയാലും സാധനങ്ങൾ ചെലവായി കിട്ടുമല്ലോ. ഉച്ചക്ക് ഊണിന് ഒരു കൂപ്പൺ എടുത്ത് അതിൽ അഞ്ചു പേര് കഴിക്കും എന്നാണല്ലോ നിങ്ങളുടെ അനുഭവം. എന്താ ഞങ്ങളെങ്ങനെ ആദ്യം തന്നെ പൈസ വാങ്ങിയതിനു ശേഷം ടോക്കൺ കൊടുക്കുക? സാധനമൊക്കെ ഞങ്ങള് പഴയ മാർക്കറ്റിൽ പഞ്ചസാര ഏറ്റവും കുറഞ്ഞ കിലോ കണക്കായി വാങ്ങിക്കാറുള്ളൂ. എന്തായാലും ഇവിടുത്തെ സാറുമാർക്ക് ഷുഗർ ആണേ. സാധാരണ ഈ കോളേജ് കാന്റീൻ നടത്തുമ്പോ ഒന്നീ പാർട്ട്നേഴ്സ് ആയിരിക്കും നടത്തുന്നത്. ഈ വൈഫിനെയും കൂടെ പാർട്ട്നർ ആക്കി നടത്തുന്ന വൈഫിന് ആ കോളേജ് കാന്റീന്റെ മോഡൽ ആക്കി നിർത്തിയിട്ട് അങ്ങനെ ഉദ്ദേശിച്ചത്? കാരണം ഞങ്ങള് ചെലവ് കുറയ്ക്കാൻ രീതിയിൽ ഞങ്ങള് തമ്മിലല്ലേ എന്തായാലും നടക്കുള്ളൂ. ചെലവ് കുറഞ്ഞ രീതിയിൽ ഞങ്ങളാണെങ്കിലേ നടക്കുള്ളൂ, മറ്റുള്ളവർക്കാണെങ്കിൽ നമുക്ക് പാർട്ട്നർഷിപ്പ് അങ്ങോട്ട് കൊടുക്കാം. നിങ്ങൾ കുട്ടികളൊരു വലിയ പരാതി പറഞ്ഞു, നിങ്ങൾ തക്കാളി ഏറ്റവും ചീഞ്ഞ തക്കാളിയാണ് രസത്തിന് ഉപയോഗിക്കുന്നത്, ശരിയാണോ ആരോപണം? അവർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്? പഴയ മാർക്കറ്റിൽ നിന്ന് പിന്നെ പഴയതായിരിക്കുമല്ലോ. ഈ ക്യാന്റീൻ ലാഭമോ നഷ്ടമോ? നല്ല ആഹാരം തയ്യാറാക്കി കൊടുക്കാൻ ഇവർക്ക് കഴിയട്ടെ. പേരൊരിക്കൽ കൂടി പറയൂ. സുപ്രിയ. ഈശ്വര വിശ്വാസമുണ്ടോ? പക്ഷെ നിങ്ങൾ ഈശ്വര വിശ്വാസമുള്ള ദമ്പതികളാണ്. അതെന്താ അങ്ങനെ ഒരു അല്ലല്ല അവരുടെ അവിടെ ചോദിക്കണേ. അല്ല എന്താ ഈ ഭാര്യയ്ക്ക് ഇത്ര ഈശ്വര വിശ്വാസം കൂടാൻ കഴിയും? ഭാര്യക്ക് പണമുണ്ടാക്കാൻ ഇത്രയും നല്ല വഴി വേറെ ഉണ്ടോ സാറേ? ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ എന്റെ ഭാര്യയ്ക്ക് എല്ലാരും വന്ന് കാണിക്ക് സമർപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് സാറേ. ഭാര്യയെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്? പണം ഉണ്ടാക്കല്ലേ സാറേ. ഉപയോഗിക്കാതിരിക്കും. താങ്കൾക്ക് എത്ര മക്കളാണുള്ളത്? രണ്ട് മക്കളെ. അതെങ്ങനെ സംഭവിച്ചു? എല്ലാം ദൈവാനുഗ്രഹം. എല്ലാം ദൈവം സാറേ. ജീവിതം വഴിമുട്ടിയപ്പോ തുടങ്ങിയവർ ഇതാണ് സാറേ. അയ്യോ, ഞങ്ങൾ അങ്ങനെ വഴിമുട്ടിയതല്ല മകനെ. ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് ഒരു കോളേജ് ആരംഭിക്കുന്നുണ്ട്. അവിടെ ഒരു ജോലി തരാം നാലുപേർക്കും. ആൾ ദൈവങ്ങൾ സൃഷ്ടിക്കുന്ന ആത്മീയതയിൽ നമ്മുടെ യുവാക്കൾക്ക് വിശ്വാസം കൂടി വരികയാണ്. നമുക്ക് ചുറ്റും പ്രതികരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും പ്രതികരിക്കാതെ ഇത്തരം ദൈവങ്ങളുടെ പുറകെ പോകണോ വേണ്ടയോ എന്നത് ഒരു ചോദ്യം. എന്തായാലും ഇതിന്റെ ഉത്തരം ഇന്ന് ആരാണ് വിജയിയാവുന്നതെന്നാണ്, അതിന് നമ്മൾ ജൂറിയോട് ചോദിക്കും. ആകെ 4 റൗണ്ടുകളാണ് മത്സരത്തിലുണ്ടായിരുന്നത്. അതിലെ 2 റൗണ്ടുകളിലെ 3 ടീമിന്റെയും മത്സരം പെർഫോമൻസ് ഏതാണ്ട് തുല്യമായിരുന്നു. ഞങ്ങളുടെ 2 വിധികർത്താക്കളും ഒരുപോലെയാണ് റേറ്റിംഗ് കൊടുത്തത്. കൂടുമാറ്റം വന്ന റൗണ്ടിൽ ഫസ്റ്റ് ടീമിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി മികച്ചതായിരുന്നു. അതുപോലെ സംവാദം എന്ന റൗണ്ടിൽ അവരുടെ ആർഗ്യുമെൻസും കുറച്ചുകൂടെ ലോജിക്കലായിട്ടും കൺവിൻസിംഗ് ആയിട്ടും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഈ 2 വ്യത്യാസം ഒഴിച്ചാൽ ഈ 3 ടീമിൻ്റെയും പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. എന്തായാലും ഈ മത്സരത്തിൻ്റെ വിധി പ്രഖ്യാപിക്കാൻ ഞാൻ എൻ്റെ സഹ വിധികർത്താവായ ഡോക്ടർ അനിതയോട് അഭ്യർത്ഥിക്കുകയാണ്. 1st സമ്മാനം ടീം എ, പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നുള്ള ശ്രീജിത്ത്, രമ്യ എന്നിവർ. ഓക്കെ, ഇരുന്നോളൂ. നിങ്ങൾക്ക് പെരിയാർ റൈസ് നൽകുന്ന ഒരു ഉപഹാരം, ഒപ്പം കേരള കേശവർദ്ധിനി ഹെർബൽസിന്റെ ഉപഹാരം രണ്ടുപേർക്കുമുണ്ട്. സെഞ്ചുറി പാലക്കാടിന്റെ ഉപഹാരം രണ്ടുപേരും, അതുപോലെ നെന്മേനിയുടെ ഗിഫ്റ്റ് രണ്ടുപേരും സ്വന്തമാക്കുന്നു. കൊല്ലം സുപ്രീം, സ്മാർട്ട് അക്കൗണ്ടന്റ്, കമ്പ്യൂട്ടെക് പബ്ലിക്കേഷൻസ്. ടീം ബിയുടെ പ്രകടനം വളരെ മനോഹരമായിരുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന കേരള കേശവർദ്ധിനി ഹെർബൽസിന്റെ ഹെയർ ഓയിൽ രണ്ടുപേർക്കും, സെഞ്ചുറി ബാഗ്സ് നൽകുന്ന ഒരു ഉപഹാരം രണ്ടുപേർക്കും, സുധാ ഹെർബൽസിന്റെ നെന്മേനി ബാത്തിംഗ് പൗഡർ രണ്ടുപേർക്കും, കൊല്ലം സുപ്രീം നൽകുന്ന ഉപഹാരം രണ്ടുപേർക്കും, സ്മാർട്ട് അക്കൗണ്ടന്റ് നൽകുന്ന ഒരു ഉപഹാരം, പെരിയാർ റൈസ് നൽകുന്ന ഒരു ഉപഹാരം, കമ്പ്യൂട്ടെക് പബ്ലിക്കേഷൻസ് നൽകുന്ന ഒരു ഉപഹാരം. അവസാന റൗണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങളുടെ പ്രകടനം വളരെ മനോഹരമായിരുന്നു. നിങ്ങൾക്ക് സെഞ്ചുറി പാലക്കാട് നൽകുന്ന ഒരു ഉപഹാരം, ഒപ്പം സുധാ ഹെർബൽസിന്റെ നെന്മേനി രണ്ടുപേരും സ്വന്തമാക്കുന്നു, കൊല്ലം സുപ്രീം, പെരിയാർ റൈസിന്റെ ഒരു ഉപഹാരം, കമ്പ്യൂട്ടെക് പബ്ലിക്കേഷൻ, അതുപോലെ തന്നെ സ്മാർട്ട് അക്കൗണ്ടന്റ്. ഇത് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ്. അടുത്ത ആഴ്ച കലാശക്കളിയാണ്. കഴിഞ്ഞ
മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ കലാശക്കളിക്ക് തയ്യാറെടുക്കുമ്പോൾ പ്രിയ പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ ഇന്ന് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.